അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. He's the Lord who raises you up in due time. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കയ്യിൽ താണിരിക്കണം. So that he may raise you in the right time. You should submit yourself under his mighty hand. നേരത്തെ ഒന്നും ചെയ്യത്തില്ല. Our Lord does not do anything early. കർത്താവ് താമസിച്ചു ഒന്നും ചെയ്യത്തില്ല. Neither does he do anything late. അവൻ ചെയ്യുന്നത് റൈറ്റ് ടൈമിലെ ചെയ്യത്തുള്ളൂ. When he does the things in the right time. അതിനെ എന്ത് ചെയ്യണം? അതുവരെ അവന്റെ കരത്തിൽ താണിരിക്കണം. So what he wants is like that we submit ourselves under his mighty hand. മനുഷ്യന്റെ സമയമുണ്ട്, ദൈവത്തിന്റെ സമയമുണ്ട്. Man's time is there and also there is time of God. മനുഷ്യന്റെ സമയത്തെ അവൻ പ്രവർത്തിക്കില്ല. In the time of man he does not work. ക്രോണോസ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ സമയമാണ്. നമ്മുടെ കടികാരത്തെ തന്നെ അതാണ് പറയുന്നത്. ദൈവത്തിന്റെ സമയമുണ്ട്, അത് കൈറോസ് ടൈമാണ്. ആ ടൈമിൽ എന്തെങ്കിലും നടന്നാൽ നാട്ടുകാരും ഞെട്ടും, ദേശക്കാരും ഞെട്ടും. അങ്ങനത്തെ ദൈവത്തിന്റെ ടൈമുണ്ട്. So there is man's time. ചിലർക്ക് മുന്നിൽ ഈ വർഷം അതിന്റെ ടൈമാണ്. ക്രോണോസ് and the time of God is Kairos. And when God does anything in his Kairos time, the town will be astonished, people will be astonished, your relatives will be astonished. For some, this is the time of Kairos here today. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നീ പോലും ഞെട്ടുന്ന പോലെ അവസരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. So what is the sign that the sign God's time has come is that even you will be astonished to see the opportunities that come your way. ഇത് ദൈവം തരേണ്ടതാണ്, അവന്റെ സമയത്തെ അവൻ തരത്തുള്ളൂ. അങ്ങനെ ഒറ്റ അവസരം മതി നിന്റെ പേര് ബഹുദൂരം എത്തിക്കാൻ. ദൈവം ഉയർത്താതെ ഉയരാൻ ശ്രമിക്കരുത്. Until God raise you up, do not try to raise yourself. പൊളിഞ്ഞു പോകും. You will fail. ദൈവം ഒരുത്തിന് ഉയർത്താൻ പ്ലാൻ ചെയ്താൽ പിന്നെ ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. If God plans to raise a man, nobody can put him down. At ടൈമിലാണ് നിൽക്കുന്നെങ്കിൽ ആർക്കും ആളെ തൊടാൻ പറ്റത്തില്ല. If you are in that time, nobody can touch you.